നാണം കെടുന്നത് അഭിമാനമായി കാണുന്ന സർക്കാർ. നമസ്കാരം, കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. കുടുങ്ങുമെന്നുറപ്പായപ്പോൾ സർക്കാർ ചാടി വീണു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. മന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം അടിസ്ഥാനമാക്കിയാണ് നടപടി എന്നത് മറ്റൊരു വിരോധാഭാസം. ധീരമായ നടപടിയെന്ന് രമേശ് ചെന്നിത്തല അഭിമാനിക്കുക കൂടി ചെയ്തതോടെ സമ്പൂർണ്ണം. കശുവണ്ടി കോർപ്പറേഷനിൽ നിന്ന് രാജിവെച്ചിറങ്ങിയ ആർ ചന്ദ്രശേഖരൻ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നടത്തിയ ചീത്തവിളിയും ഇതിനോടൊപ്പം തന്നെ വായിക്കണം. കൗണ്ടർ പോയിന്റ് പരിശോധിക്കുന്നു. ഒരു സർക്കാരിന് അഴിമതിയോട് ഇത്രയും പൊരുത്തപ്പെടാൻ എങ്ങനെ സാധിക്കുന്നു? കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. വകുപ്പുതല അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ നടപടി. അതേസമയം അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് ഇതെന്നും ആക്ഷേപമുണ്ട്. കൺസ്യൂമർ ഫെഡിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ അന്നത്തെ ഭരണസമിതിക്ക് പങ്കുണ്ടെന്ന് മുൻ MD ടോമിൻ തച്ചങ്കരി നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഭരണസമിതി പിരിച്ചുവിടണമെന്നും മാസങ്ങൾക്ക് മുൻപ് സമർപ്പിച്ച റിപ്പോർട്ട് ശുപാർശ ചെയ്തു. എന്നാൽ അന്ന് നടപടിയെടുക്കുന്നതിന് പകരം തച്ചങ്കരിയെ MD സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റി. ഇതിന് പിന്നാലെയാണ് ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ പ്രസിഡന്റ് ജോയ് തോമസിനെ മാറ്റാൻ KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ജീവനക്കാർ കൂടി അഴിമതിക്കെതിരെ പരസ്യമായി രംഗത്തു വന്നതോടെ മുഖം രക്ഷിക്കാൻ സർക്കാർ ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിടുകയായിരുന്നു. അതേസമയം അഴിമതി എവിടെ കണ്ടാലും നടപടിയെടുക്കുമെന്നതിന്റെ തെളിവാണിതെന്ന് ആഭ്യന്തരമന്ത്രി. ആ പിരിച്ചുവിടൽ നടപടി സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ശരിയായ ദിശയിലുള്ള നടപടിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൺസ്യൂമർ ഫെഡിൽ നടന്ന എല്ലാ അഴിമതികളെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണം നടത്താൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസ് ഹൈക്കോടതി CBIക്ക് വിട്ടതും സർക്കാരിനെ നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കി. അതേസമയം ജോയ് തോമസിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിട്ടതിലും പ്രതിഷേധമുണ്ട്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ PP ദിലീപ് കുമാറിനാണ് പുതിയ ചുമതല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് CPI നേതാവ് VS സുനിൽകുമാർ, MLA, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മുൻ ചീഫ് സെക്രട്ടറി M വിജയനുണി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. ഒപ്പം കൺസ്യൂമർ ഫെഡ് മുൻ പ്രസിഡന്റ് ജോയ് തോമസിനെയും മുൻ ബോർഡംഗം സതീശൻ പാച്ചേനെയും KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാറിനെയും ഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സുരേഷ് ബാബു, ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ, സർക്കാർ തന്നെ കുടുങ്ങും എന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ഗതികെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തിട്ട് ധീരമായ നടപടി എന്നൊക്കെ പറയാൻ എവിടെ നിന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇത്രയും തൊലിക്കെട്ടി കിട്ടുന്നത്? ഇതിനേക്കാൾ ക്രൂരമായ ഒരു പരാമർശം ഷാനിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊരു വളരെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് അറിയാവുന്ന താങ്കളെപ്പോലെയുള്ള ആളുകൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾക്ക് അതിനൊരു മേൽപ്പൊടിയായി ചേർക്കുന്ന വാചകങ്ങൾ അതീവ വേദനാജനകമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടായി. ആ അഴിമതി ആരോപണങ്ങൾ കേട്ടപാടെ വിശ്വസിക്കുക ഒരു ഗവൺമെൻറ്റിന് ഭൂഷണമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം, ഇൻറ്റേണൽ അന്വേഷണം, ആഭ്യന്തര അന്വേഷണം നടത്തി അതിനകത്ത് ചില വസ്തുതകളുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എടുത്ത നടപടി, ആ നടപടി ധീരമാണെന്ന് പറയാൻ ആഭ്യന്തരമന്ത്രിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയേണ്ടത്? അത് ആഭ്യന്തരമന്ത്രി ധീരമായൊരു നടപടിയാണ് എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഇത്രയും ശുഷ്കാന്തിയോടുകൂടി തെറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് നോക്കാതെ ആ തെറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് ബോധ്യം വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ഗവൺമെൻറ് നീങ്ങിയത്. അത് ശരിയായൊരു നടപടിയാണ്, യഥാർത്ഥത്തിൽ ആവശ്യമായൊരു നടപടിയായിരുന്നു. അതിനെ ഗവൺമെൻറ് സർവാത്മന പിന്തുണയ്ക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞത്. സുരേഷ് ബാബു, ഈ ധീരമായ നടപടിക്ക് സർക്കാർ അടിസ്ഥാനമാക്കിയത് എന്താണ്? ശ്രീ സുരേഷ് ബാബു, അന്വേഷണ റിപ്പോർട്ടുകളാണ് അടിസ്ഥാനമാക്കിയത്? ഏത് അന്വേഷണ റിപ്പോർട്ടുകൾ?
എന്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. ഞാൻ നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമായി അവിടെ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അത് വിശദമായി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിന്റെ വകുപ്പ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് രജിസ്ട്രാറും അതേപോലെ തന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റും കൂടി പരിശോധന നടത്തി ശ്രീ ടോമിൻ ജെ തച്ചങ്കിരിയുടെ കീഴിൽ നടന്ന അന്വേഷണത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്. ഈ ടോമിൻ ജെ തച്ചങ്കിരി അന്വേഷണത്തെ കുറിച്ച് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ശ്രീ സുരേഷ് ബാബു? ധീരമായ നടപടി എന്നാണോ അന്ന് ഇതിനെ കുറിച്ച് വകുപ്പ് മന്ത്രി പറഞ്ഞത്? ടോമിന്റെ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഷാനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയൂ, ഞാൻ അതിനെ പ്രതികരിക്കാം. തിരിച്ചു വരാൻ താങ്കളിലേക്ക് ഇപ്പോൾ ശ്രീ ജോയ് തോമസ് നമ്മളോടൊപ്പം ഫോൺ ചേരുന്നു. ശ്രീ ജോയ് തോമസ്, സർക്കാർ എടുത്ത നടപടി ധീരമാണെന്ന് തന്നെയാണോ താങ്കളുടെയും അഭിപ്രായം? പിന്നെ ധീരമായ നടപടിയാണ്, യഥാർത്ഥത്തിലുള്ള സ്ഥിതിഗതികൾ പുറത്തു വരണം. അന്വേഷണം സത്യസന്ധമായി നടന്നാൽ ആരാണ് കുറ്റക്കാർ ആരാണ് തെറ്റുകാരെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും, എനിക്ക് എന്റെ നിരപരാധത്വം തെളിയിക്കുകയും ചെയ്യാം. വളരെ ധീരമായ നടപടിയാണ്, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് താങ്കൾ തന്നെ ചില ആരോപണങ്ങൾ പുറത്തുവിട്ടല്ലോ കോൺഗ്രസ് നേതാവിനെതിരെ തന്നെ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ, അത് സത്യമാണോ? ശ്രീ കെ പി അനിൽകുമാർ താങ്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു, ക്രമക്കേടിന് ശ്രമിച്ചിരുന്നു എന്ന് താങ്കൾ പറയുന്നത് സത്യമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത് വന്നു എന്നുള്ളത് സത്യമാണ്, ഞാൻ അതുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു, അതൊക്കെ സത്യമാണ് എന്റെ അഭിപ്രായത്തിൽ. എന്താണ് താങ്കളുടെ അടുത്ത് വന്ന് സംസാരിച്ചത്, എന്താണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്? 1000 രൂപ പറഞ്ഞു, 23 രൂപയ്ക്കാണ് ടെൻഡർ ഉറപ്പിച്ചിരുന്നത്, 26 രൂപയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസാക്ഷിയോട് തന്നെ ചോദിക്കട്ടെ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. മനസാക്ഷിയോട് ചോദിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കോഴ കിട്ടും എന്നും പറഞ്ഞോ? അതിൽ താങ്കൾക്ക് സഹായം ഉണ്ടാകും, താങ്കൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും, പണം കിട്ടും എന്നും പറഞ്ഞു. പ്രയോജനം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളോ അറിവുകളോ താങ്കൾക്കുണ്ടോ? തെളിവുകളൊന്നുമില്ല, എന്നോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എനിക്കല്ലാണ്ട് വേറെ തെളിവുകളൊന്നും സമർപ്പിക്കാനില്ല. മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. കെ പി അനിൽകുമാർ മാത്രമാണ്. അതെ, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞതും താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. നിയമ നടപടി സ്വീകരിക്കും, വളരെ തെളിയിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. തെളിവില്ലാതെ ഇപ്പോൾ ആരോപണ വിധേയമാണ് എന്ന് കണ്ട് സർക്കാർ നടപടിയെടുത്ത ഭരണസമിതിയുടെ തലവൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? ഞാൻ അങ്ങനെ KPCC എക്സിക്യൂട്ടീവ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്, അന്ന് പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പേര് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ KPCC എക്സിക്യൂട്ടീവിലും പറഞ്ഞതാണ്. പേരാരും ചോദിച്ചുമില്ല, KPCC എക്സിക്യൂട്ടീവിൽ പറഞ്ഞു, ചോദിക്കുകയൊക്കെ ചെയ്തതാണ്, ഞാനത് പറഞ്ഞില്ല, എനിക്ക് പറയണമെന്ന് തോന്നിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും ആക്രമണം വരുമ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. KPCC അധ്യക്ഷനോടും പേര് പറഞ്ഞു, KPCC അധ്യക്ഷനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേരും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഒന്നും പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. അതായത് കൺസ്യൂമർ ഫെഡിലെ അഴിമതിയെ കുറിച്ച് വലിയ ആശങ്ക പുറത്ത് പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ KPCC പ്രസിഡന്റ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്താൻ ശ്രമം നടന്നു എന്ന് താങ്കൾ നേരിട്ട് പറഞ്ഞിട്ടും പ്രതികരിച്ചില്ല. നേരത്തെ ഉള്ള കാര്യങ്ങളാ, ഇപ്പൊ ഒന്നും ഉണ്ടായ കാര്യങ്ങളല്ല. അത്ര വലിയ ക്രമക്കേടാകുന്നതിന് മുൻപാണ്? ക്രമക്കേടിപ്പം മാർച്ച് 2013 സെപ്റ്റംബർ 30 റെയ്ഡ് നടത്തിയതോടുകൂടിയാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിനുമുമ്പ് കൺസ്യൂമർ ഫെഡിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. തീർച്ചയായും അത് തന്നെയാണ് പ്രശ്നം ശ്രീ ജോയ് തോമസ്. ഈ ക്രമക്കേടൊക്കെ പുറത്തു വരുന്നത് റെയ്ഡിലൂടെയാണ്. താങ്കൾ തന്നെ പറയുന്നത് പോലെ പുറത്തു വരുന്ന രേഖകളും കണക്കുകളും സതീശൻ പാച്ചേനിയുടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലും ഒക്കെ ഉള്ള വിവരങ്ങൾ ഈ KP അനിൽകുമാറിനെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണം കൊണ്ട് മൂടി വെക്കാവുന്നതൊന്നുമല്ലല്ലോ, അതുമായി ബന്ധമേ ഇല്ലാത്തതാണല്ലോ. പിന്നെ ഇപ്പോൾ സർക്കാർ ഒരു നടപടിയെടുത്ത ദിവസം KPCC പ്രസിഡന്റിനോട് അടുപ്പമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഭരണസമിതിക്ക് രക്ഷപ്പെടാമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ രക്ഷപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല, ഭരണസമിതിക്ക് അങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹവുമില്ല, എനിക്ക് അങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹവുമില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഞാൻ ഇതിനെതിരല്ലോ. ഞാൻ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അന്വേഷണത്തിന് ഞാൻ എതിരല്ല. പിന്നെ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഏത് ഏജൻസി വേണേലും അന്വേഷിക്കട്ടെ. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ശ്രീ ജോയ് തോമസ് താങ്കളോട് താങ്കളെ മാറ്റണം എന്ന് KPCC അധ്യക്ഷൻ തന്നെ കത്ത് നൽകിയിട്ട് പോലും താങ്കൾ അതിന് തയ്യാറാകാതിരുന്നത് പാർട്ടിയിൽ നിന്ന് താങ്കൾക്ക് ശക്തമായ പിന്തുണ കിട്ടിയത് കൊണ്ടാണല്ലോ. ഇപ്പോൾ അതിന് എന്താണ് സംഭവിച്ചത്? എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ, എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്നോട് പറയാത്ത കാര്യത്തിന് ഞാൻ എന്തിനാ മറുപടി പറയാൻ പോകുന്നു? ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ്, അത് അംഗീകരിച്ചുകൊണ്ടാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ സർക്കാർ
പിന്നെ എങ്ങനെയാണ് പിന്നെ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ കൺസ്യൂമർ ഫെഡ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തത് ശ്രീ ജോയ് തോമസ്? അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സസ്പെൻഡ് ചെയ്തവരോട് അവരോട് ചോദിക്കണം. സസ്പെൻഡ് ചെയ്തവർ പറഞ്ഞ കാരണമാണ് പറഞ്ഞത്. ശ്രീ ജോയ് തോമസ് സസ്പെൻഡ് ചെയ്തവർ പറഞ്ഞ കാരണമാണ് പറഞ്ഞത്. ടോമിൻ ജെ തച്ചങ്കരിയുടെ കാലത്ത് നടന്ന ആഭ്യന്തര അന്വേഷണം അദ്ദേഹത്തിന്റെ മുൻകൈയിൽ നടന്ന ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് ശ്രീ ജോയ് തോമസ്. ആഭ്യന്തര അന്വേഷണത്തിന്റെ അടുത്ത കാലത്ത് നടന്ന ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ മറ്റേത് റിപ്പോർട്ടാണ്? അതെനിക്കറിയത്തില്ല. ടോമിൻ തച്ചങ്കരിയുടെ റിപ്പോർട്ടാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ നടന്ന ആഭ്യന്തര അന്വേഷണത്തിനുള്ള റിപ്പോർട്ടാണ് എന്ന് വ്യക്തമായി ഇതിനകത്ത് പറയുന്നുണ്ട്. താങ്കൾ പറയുന്ന പേര് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറഞ്ഞിട്ടില്ല. ആഭ്യന്തര അന്വേഷണത്തിന്റെ ആഭ്യന്തര അന്വേഷണം നടത്തിയതാരാണ്? ശ്രീ ജോയ് തോമസ് ആഭ്യന്തര അന്വേഷണം നടത്തിയതാരാണ്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആഭ്യന്തര അന്വേഷണം നടത്തിയതാരാണ്? വിജിലൻസ് എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണം നടത്തിയതാരാണ്? ആഭ്യന്തര അന്വേഷണം നടത്താൻ അധികാരമില്ലല്ലോ. പിന്നെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ അധികാരമില്ലെന്നും അധികാരമില്ലെന്നും ശരിയല്ലെന്ന് കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രിയും പറഞ്ഞ അന്വേഷണം സർക്കാർ അംഗീകരിച്ചു എന്ന് സഹകരണ വകുപ്പ് തന്നെ അംഗീകരിക്കേണ്ടി വന്നു. അംഗീകരിച്ചിട്ടില്ല. അത് നിങ്ങളും വ്യാഖ്യാനിക്കുന്നു. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വെറുതെ സർക്കാരിന് തോന്നുമ്പോൾ രജിസ്ട്രാർക്ക് വെറുതെ തോന്നുമ്പോൾ ഭരണസമിതി അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ എന്താണെന്ന് അതെന്താണ് താങ്കൾക്ക് അറിയാത്തത് ശ്രീ ജോയ് തോമസ്? താങ്കൾ ഭരണസമിതിയുടെ അധ്യക്ഷനാണ്, പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോകണം എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് മാറി നിൽക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെയാണോ താങ്കൾ ഇറങ്ങിയത്? എന്തുകൊണ്ടെന്നുള്ളത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് തെളിയിക്കട്ടെ, അപ്പം അതിനകത്ത് ക്ലിയർ ആവുമല്ലോ. ഇപ്പോഴും താങ്കൾ ഇപ്പോഴും ശ്രീ ജോയ് തോമസ് ഇപ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെയുണ്ട്, ഗ്രൂപ്പ് തർക്കമൊക്കെ ഇതിനകത്തൊരു പ്രധാന ഘടകമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗ്രൂപ്പ് തർക്കം പ്രധാന ഘടകമാണോ അല്ലയോ? അതെ, അതേന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഇത്രയും രേഖകൾ പുറത്തു വന്നിട്ടും ഇന്റേണൽ ഓഡിറ്റിൽ അടക്കം ഇത്രയും കണക്കുകൾ ഉണ്ടായിട്ടും ഗ്രൂപ്പുകൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തറിയാതെ നോക്കാമായിരുന്നു എന്നാണോ? ഇന്റേണൽ ഓഡിറ്റ് ആരും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ അധികാരമില്ലാത്ത ആളുകൾ അന്വേഷിച്ചാൽ അതൊന്നും ആരും അംഗീകരിക്കുകയല്ല. പിന്നെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തത്? അതൊരു ചോദ്യമല്ലേ? താങ്കൾ പറയുന്നു ആരും അംഗീകരിച്ചിട്ടില്ല, സർക്കാർ അംഗീകരിച്ചു, സർക്കാർ അംഗീകരിച്ചു എന്നുള്ളത് ഇനി താങ്കളും അംഗീകരിക്കണം. ഇല്ലില്ല, എനിക്ക് അങ്ങനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സർക്കാർ അംഗീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ അംഗീകരിക്കുന്നത്? അപ്പോൾ താങ്കൾക്ക് കിട്ടിയ വിവരം എന്താണ്? ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? അതെനിക്കറിയത്തില്ല. ചെയ്തവരോട് ചോദിക്കണം. ഞാന് എന്നെ സസ്പെൻഡ് ചെയ്തു അല്ല, ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാനത് അംഗീകരിച്ചു. അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞ് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ സതീശൻ പാച്ചടിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടായിരിക്കുമോ? അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും താങ്കൾ എന്തായാലും ഭരണസമിതിക്കെതിരായ ഒരു റിപ്പോർട്ടും അംഗീകരിച്ചിട്ടില്ല. ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല. സതീശൻ പാച്ചേനിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ ഇപ്പോൾ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ശ്രീ ജോയ് തോമസ്, അതൊരു CBI അന്വേഷണം പോലെ മറ്റൊരു അന്വേഷണം വരുന്നതിന് മുൻപ് നിങ്ങളെ കൂടി സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചെയ്ത നടപടിയാണോ? ഒന്നുമല്ല, ഒന്നുമല്ല. എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും സർക്കാരിനില്ലല്ലോ. അങ്ങനെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും അതല്ലാതെ നിങ്ങളുടെ അതല്ലാതെ നിങ്ങളുടെ വകുപ്പിനെ കുറിച്ച് നിങ്ങളുടെ വകുപ്പിനെ കുറിച്ച് ഉയർന്ന ആരോപണം നിങ്ങളുടെ വകുപ്പിന്റെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്? ഉദ്യോഗസ്ഥർ IAS-കാരായ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നവരെന്നെ തെറ്റിരിക്കുന്നു. നിങ്ങളുടെ വകുപ്പിന്റെ തന്നെ ഉദ്യോഗസ്ഥർ? നിങ്ങളുടെ വകുപ്പൊന്നല്ലോ, IAS-കാരായ ഉദ്യോഗസ്ഥന്മാരെ, ഉന്നത ഉദ്യോഗസ്ഥർ. സഹകരണ വകുപ്പിനെതിരെ ഇത്രയും കാലമായി ഉണ്ടായ എല്ലാ ആരോപണങ്ങളെയും കണ്ടില്ല എന്ന് നടിച്ച സർക്കാർ, അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ 22 റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ടോമിൻ ജെ തച്ചങ്കരി അവരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി തന്ന സർക്കാർ ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കട്ടെ ക്രമക്കേട് എന്ന് തീരുമാനിച്ചാൽ അത് നിങ്ങളെ രക്ഷിക്കാനല്ലേ? ടോമിൻ തച്ചങ്കരിയെ മഹത്വവൽക്കാരി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ പോരെ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമില്ല. പിന്നെ മറ്റേത് റിപ്പോർട്ടാണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുന്നില്ല. വാർത്താക്കുറിപ്പിൽ, സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരതല അന്വേഷണം എന്നാണ്. ശ്രീ സുരേഷ് ബാബു, താങ്കളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഗ്രൂപ്പ് തർക്കമാണ് കാരണം. KP അനിൽകുമാർ പണ്ടൊരിക്കൽ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അന്ന് ക്രമക്കേടിന് ശ്രമിച്ചിട്ട് അതിന് സാധിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ള ആരോപണങ്ങളിലേക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ കൺസ്യൂമർ ഫെഡിലെ അഴിമതിക്ക് പിന്നിൽ കോൺഗ്രസിലെ തമ്മിലടി തന്നെയാണ് കാരണം. പുറത്തു വന്നതിന് പിന്നിൽ, അഴിമതി പുറത്തായതിനു പിന്നിൽ കോൺഗ്രസിലെ തമ്മിലടി തന്നെയാണ് കാരണം എന്ന് കൺസ്യൂമർ ഫെഡിന്റെ അധ്യക്ഷൻ സമ്മതിക്കുകയാണ്.
ഇത്തരത്തില കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിനുള്ള പ്രൊറോഗേറ്റീവ് ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു വസ്തുത ഞാൻ പറയാം, കോൺഗ്രസിനകത്ത് ഈ കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഒരിക്കലും നിലനിൽക്കുന്നില്ല. ശ്രീ ജോയ് തോമസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള ഗ്രൂപ്പ് വഴക്കമോ ഗ്രൂപ്പ് തർക്കമോ ഒന്നും നിഴലിക്കുന്നുമില്ല. അത് എന്ത് അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്ത് പശ്ചാത്തലത്തിലാണ് ശ്രീ ജോയ് തോമസ്, അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സ്നേഹിതരാണ്, അദ്ദേഹം എന്ത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹവുമായി ഒരു ഇൻട്രാക്ഷന് അവസരവും ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എനിക്ക് ലഭിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ജോയ് തോമസും ശ്രീ അനിൽകുമാറും തമ്മിൽ നടന്നിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻസ്, അതിനെക്കുറിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പണത്തിൻ്റെ മുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് ഡിപ്പാർട്ട്മെൻ്റലായി ആഭ്യന്തര അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് തടസ്സമായി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ഇടതുപക്ഷ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ എതിർപ്പ് പറയാതിരിക്കുന്നതിന് വേണ്ടി ഭരണസമിതിയെ തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതൊരു യഥാർത്ഥത്തിലുള്ള ഭരണ സംവിധാനത്തിലുള്ള നടപടിയാണ്. അന്വേഷണത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും തരത്തിൽ വിലങ്ങുതടി ഉണ്ടാവാതിരിക്കാൻ ഭരണസമിതിയെ മാറ്റി നിർത്തുന്നു. ആ തീരുമാനം കോൺഗ്രസിൻ്റെത് മാത്രമല്ല, ഭരണ സംവിധാനത്തിനകത്ത് എടുക്കേണ്ടുന്ന ഏറ്റവും മാന്യവും മര്യാദയോടുകൂടിയുള്ള ഒരു തീരുമാനമാണ്. അത് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് അഴിമതിയെ രക്ഷിക്കുന്നില്ല. പക്ഷേ അഴിമതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ആരോപണ വിധേയരായ ആളുകളെ അഴിമതിക്കാരായി മുദ്രകുത്തുക, ഇതൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനമല്ല. രാഷ്ട്രീയം നോക്കാറില്ല. യഥാർത്ഥത്തിലുള്ള അന്വേഷണങ്ങളും അന്വേഷണ പരീക്ഷണങ്ങളും നടത്തി അതിനകത്ത് ഈ സർക്കാരിന് രാഷ്ട്രീയക്കാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെയധികം സമയമെടുത്ത് അത് ശരിയാണോ മറ്റേതെങ്കിലും തരത്തിൽ അന്വേഷണം ഒഴിവാക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായി പരിഗണിച്ച ശേഷമേ സർക്കാർ നടപടി എടുക്കാറുള്ളൂ എന്നതാണ് ശ്രീ സുരേഷ് ബാബുവും സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കശുവണ്ടി കോർപ്പറേഷന്റെ അഴിമതിയും കോടതി ഇടപെടുന്നതുവരെ സർക്കാർ കഴിയുന്നത്ര കെ എം എബ്രഹാമിന്റെ റിപ്പോർട്ട് തന്നെ കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചത്, കഴിയുന്നത്ര തള്ളി നീക്കുകയായിരുന്നു എന്ന് പറയണം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് നടപടിയെടുത്തത് എന്ന് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഇതിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായേക്കാം, സിബിഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രത്യാഘാതം സർക്കാരിന് ചെറുക്കാൻ കഴിയുന്നതായിരിക്കില്ല എന്ന നിരീക്ഷണത്തോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ വസ്തുതാപരമായി നൽകുന്ന റിപ്പോർട്ടുകളെ പോലും അവഗണിച്ചുകൊണ്ട് സർക്കാർ നിലപാടെടുക്കുന്നത് അഴിമതിക്കെതിരായ ജാഗ്രതയുടെ ഭാഗമാണ്, ധീരമായ നടപടിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇവിടെ ഈ കൺസ്യൂമർ ഫെഡ് സഹകരണ ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വളരെ താമസിപ്പിച്ചിട്ട് അത് ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിൽ എത്തുന്ന വിധത്തിലുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഗവൺമെൻറ് ഇതിനെ നയിച്ചത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത് ഇപ്പോൾ എത്രയോ മാസങ്ങളായിട്ട് ഇതിങ്ങനെ ഒരു ഉമിറ്റി പോലെ അങ്ങ് എരിഞ്ഞെരിഞ്ഞ് പുകഞ്ഞ് ഇവിടെ എല്ലാം ഈ അന്തരീക്ഷത്തിന് മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താണ് കാര്യങ്ങളെന്നുള്ളത് വാസ്തവത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഇങ്ങനെ നീണ്ടു പോകുന്നത് ഒരു തരത്തിലും പൊതുതാല്പര്യത്തിന് അനുകൂലമല്ല എന്ന് എല്ലാവർക്കും ഏകാഭിപ്രായമുണ്ട്. ഒരു പക്ഷേ അത് ഇതിനെ തടയിടേണ്ട ഗവൺമെൻറ്റിന് മാത്രമേ അതിൽ ഒരഭിപ്രായം രൂപീകരിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കാതിരുന്നിട്ടുള്ളൂ എന്നാണ് കാണുന്നത്. ഇതിപ്പോൾ കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നൊരു സഹകരണ സ്ഥാപനമാണ്. സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് സഹകരണ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനും അതിനാവശ്യമായ നടപടിയെടുക്കാനും ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട അതിനുള്ള എല്ലാ അധികാരവും ഉത്തരവാദിത്വവും ചുമതലയുമുള്ള ഒരു സ്ഥാപനമാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിന് കീഴിൽ വളരെ ധാരാളം ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഈ അന്വേഷണം നടത്തിയുള്ള വിവരങ്ങളൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഓഫീസിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിരിക്കാം. അത് വാസ്തവത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കാൻ, അതായത് അവിടെ ചുമതല ഉണ്ടായിരുന്ന മാനേജിങ് ഡയറക്ടറായിട്ട് ചുമതല ഉണ്ടായിരുന്ന കുറച്ച് കാലം കൊണ്ട് അവിടെ ഇൻവെസ്റ്റിഗേഷനാണ് കൂടുതൽ നടന്നിരിക്കുന്നത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാധാരണ ചെയ്യുന്ന പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനമാണ് സ്ഥാപനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതും അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും അതുതന്നെ വാസ്തവത്തിൽ ഒട്ടും ശരിയല്ല.
ഇത് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് മാനേജ് ചെയ്യാനുള്ള ആളാണല്ലോ, അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അതല്ലോ അവിടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിക്കുകയും മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള തരത്തിലുള്ള സമീപനവും പിന്നെ പ്രവർത്തനങ്ങളും കാരണം ഈ സ്ഥാപനം തന്നെ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് തന്നെ ഇല്ലാതാവുകയും അതിൻ്റെ ഭരണസമിതിയെ പിന്നെ വളരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയും ഇതെല്ലാം കൂടി ജനങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണിത ഫലമാണ് ഇന്നത്തെ ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തിന് കഴിയുന്നത്ര ഒരു അൺഎൻവേബിൾ സിറ്റുവേഷനാണ് അദ്ദേഹം ഇപ്പോഴും ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവോ അല്ലെങ്കിൽ പ്രതിനിധിയോ എന്നുള്ള നിലയ്ക്ക് ഇത് ന്യായീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ ഇത് കുറേ കൂടി ഇതിനു മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു, അത് ചെയ്യാൻ താമസിച്ചു പോയത് കാരണമാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളായത്. അത് ഇനിയെങ്കിലും ഗവൺമെൻറ് അപ്പോൾ ഇനിയിപ്പോൾ അത് അതിനെ സെറ്ററേറ്റ് ചെയ്യാനൊന്നും വളരെ പ്രയാസമാണ്. കാരണം നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള പേരും ഇതുമെല്ലാം പോയി കഴിഞ്ഞു. ഇനിയെങ്കിലും ഇത് ഡിസൈസീവായിട്ട് നടപടിയെടുക്കണം ചെയ്യണം എന്നുള്ളതാണ് ഒബ്സർവേഷൻ ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്. ശ്രീ വി എസ് സുൻകുമാർ, അങ്ങനെ അഴിമതിക്കെതിരെ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ അവകാശപ്പെട്ടതുപോലെ വിട്ടുവീഴ്ചയില്ലാതെ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഭരണസമിതിക്കെതിരായ സസ്പെൻഷനും വകുപ്പുതല അന്വേഷണവും എന്ന് കരുതാൻ നിവൃത്തിയുണ്ടോ? ശ്രീ വി എസ് സുനിൽകുമാർ, താങ്കൾക്ക് കാരണം അത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്നെ അന്വേഷണം അതെ ഇതിനകത്ത് അങ്ങനെ ഒരിക്കലും കരുതാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഈ അഴിമതിക്കെതിരായിട്ട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്നെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ, ബാർ കോഴ കേസിൽ 418 ബാറുകൾ അടയ്ക്കാൻ വേണ്ടി തീരുമാനമുണ്ടായി. അതിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി എല്ലാ ബാറിലും അടയ്ക്കാൻ തീരുമാനിച്ച പോലത്തെ ഒരു ആവർത്തനം നടന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു ഗവൺമെൻറ്. പിന്നെ സഹകരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അഴിമതി പുറത്തു കൊണ്ടുവരണം എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് കാണുന്നില്ല. ഇതിനകത്ത് ആരോപണം ഉന്നയിച്ച ആളുകൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട പല കാര്യങ്ങളാണ്. 1000 crore അഴിമതിയാണ് ഇവിടെ ഈ കൺസ്യൂമർ ഫെഡിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്നത്. ഈ ഡയറക്ടർ ബോർഡിൻ്റെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന അഴിമതിയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡയറക്ടർ ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് എല്ലാ പ്രശ്നം തീർന്നോ? ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഡയറക്ടർ ബോർഡ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരാൻ പോകുന്ന പ്രശ്നമല്ല. സഹകരണ വകുപ്പിൻ്റെ ഒരു അന്വേഷണം നടത്തിയാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ മാത്രമല്ല, ഓപ്പറേഷൻ അന്നപൂർണ എന്ന നിലയിൽ നടത്തിയിരിക്കുന്ന അന്വേഷണം കൊണ്ടും ഒരു കാര്യം അവസാനിച്ചിട്ടില്ല. ഈ ഡയറക്ടർ ബോർഡ് ബോർഡിനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന പിന്നെ അന്നപൂർണ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ പരിപാടിയുടെ ഭാഗമായി വിജിലൻസ് ഡയറക്ടർ കണ്ടെത്തിയിട്ടുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ബന്ധപ്പെട്ട നേരിട്ട് ബന്ധമുള്ള അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. അവരെ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെടുത്താൻ പാടില്ല എന്ന വ്യക്തമായിട്ട് നിർദ്ദേശം കിട്ടിയിട്ടും ആ ഉദ്യോഗസ്ഥന്മാരെ താക്കോൽ സ്ഥാനങ്ങൾക്ക് പ്രതിഷ്ഠിച്ച ഈ ഡിപ്പാർട്ട്മെന്റ് ആ ഉദ്യോഗസ്ഥന്മാരെ ഇതുവരെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല? ആ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തിരിക്കല്ലേ? അപ്പൊ അഴിമതിയെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്ന കാര്യം പോലീസ് വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർക്കശമായ നടപടിയെടുത്ത് അവരെ മാറ്റിയെടുത്തലായിരുന്നു. അവരെ മാറ്റിയെടുത്തിട്ടില്ല. ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരും ആരോപണത്തിന് വിധേയരായവരുമായിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുൻപാകെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിനതീതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ പല താല്പര്യങ്ങളും കണ്ടേക്കാം. ആ തീരുമാനം വന്നതിൻ്റെ പിന്നിൽ നമുക്കറിയാം രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ടാവും, ഗ്രൂപ്പ് താല്പര്യങ്ങളുണ്ടാവും. ഇവിടെ അതിലൊന്നും നമുക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല. ഇവിടെ പ്രശ്നം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും കട്ടുപിടിച്ചവരാരാണോ അവരെ പിടിക്കണം. തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരൊക്കെയാണ് എന്ന് പല റിപ്പോർട്ടുകൾ വന്നിട്ടും നടപടി എടുക്കാത്ത സർക്കാർ ഇപ്പോൾ എടുക്കുന്ന നടപടി ആത്മാർത്ഥമാണോ? അതോടൊപ്പം തന്നെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥരോട് സർക്കാരിന്റെ പ്രതിനിധികളായ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഉയർത്തുന്ന വെല്ലുവിളി സ്വീകാര്യമാണോ എന്നുള്ളതാണ്. ചർച്ചയിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എ സജീവൻ, കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഗ്രൂപ്പ് തർക്കമാണ് ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നവർ തന്നെ കാണിച്ച വളരെ വിചിത്രമായ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ചില ഒത്തുതീർപ്പുകളും വളരെയധികം ശ്രദ്ധേയമായിരുന്നല്ലോ. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട്
ഒരുപക്ഷെ കോടതി നടപടിയെ ഭയന്നിട്ടാകണം എന്ന് ആരോപിക്കുന്നവരുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ധീരമായ നടപടിയെന്നും സർക്കാരിന്റെ യശസ് ഉയർത്തുന്ന നടപടിയെന്നൊക്കെ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് സർക്കാരിലെ പ്രതിനിധികളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒക്കെ രംഗത്ത് വരുന്നത് തരുന്ന രാഷ്ട്രീയ സൂചന എന്താണ്? ഈ നടപടിയുടെ രാഷ്ട്രീയം എന്താണ്? ഈ നടപടിയുടെ രാഷ്ട്രീയം ഒന്നേ ഉള്ളൂ, നമ്മളെല്ലാവരും കാണുന്ന പോലെയല്ല കാര്യങ്ങൾ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല്ലി വാല് മുറിച്ച് രക്ഷപ്പെടുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുപോലെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, സർക്കാരിന് ഏറ്റവും തലവേദന ഉണ്ടാക്കിയ പ്രശ്നം എന്താണ്? സതീശൻ പാച്ചേനി എന്ന കോൺഗ്രസിൻ്റെ KPCCയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഒരാൾ, ഒരു നേതാവ് ആണ് ഈ പ്രശ്നം, അഴിമതി പ്രശ്നങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അഴിമതികളുടെയും പ്രശ്നങ്ങൾ അക്കമിട്ടുകൊണ്ട് ഇന്ന കാര്യത്തിന് ഇത്ര കോടി വെട്ടിച്ചു, വിമാനത്തിൽ പോവാതെ വിമാന ടിക്കറ്റ് പോലും കാണിക്കാതെ വിമാന ചാർജ് എടുത്തു, ഇങ്ങനെ 4 കൊല്ലത്തിനിടയിൽ 27 തവണ കാറിൻ്റെ ടയർ മാറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് അവതരിപ്പിക്കുന്നത് സതീശൻ പാച്ചേനിയാണ്. അപ്പോൾ ഈ സതീശൻ പാച്ചേനിയെ നിശബ്ദനാക്കിയാൽ ഈ പ്രശ്നം തീരും. ഡയറക്ടർ ബോർഡിനെ മരവിപ്പിച്ചതിൽ വേറെ ഒരു കാരണവുമില്ല. സതീശൻ പാച്ചേനി എന്ന ഒരു തലവേദന, ഒരു വാല് പ്രശ്നമുണ്ടാക്കുന്ന വാല് മുറിച്ചു കളഞ്ഞു, അതല്ലാതെ വേറൊന്നും. കാരണം ഇനി എന്താണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കേണ്ടത് ഇവിടെയുള്ള സഹകരണ രജിസ്ട്രാറാണ്. സഹകരണ രജിസ്ട്രാർക്കാണ് ചുമതല കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാം. സർക്കാർ പറയുന്നതിനനുസരിച്ച് എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല ഇതിനകത്തേക്ക് ഒന്നും പോവില്ല. നേരത്തെ സുനിൽകുമാർ പറഞ്ഞ സംഭവമുണ്ട്, ഓപ്പറേഷൻ അന്നപൂർണയുടെ സ്ഥിതി എന്താ? ഓപ്പറേഷൻ അന്നപൂർണയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള 2012 അത് കഴിഞ്ഞിട്ട് ഈ 3 വർഷത്തിനിടെ എന്തെല്ലാം നടപടിയെടുത്തു? ഒരാൾ തലവേദന ഉണ്ടാക്കാൻ ശ്രമിച്ച MD തച്ചങ്കരി അതിന് മുമ്പേ തന്നെ കുഴപ്പക്കാരനാണ്, അഴിമതിക്കാരനാണുള്ള കാര്യമൊക്കെ വേറെ കാര്യം. പക്ഷേ തച്ചങ്കരി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തലവേദന അയാളെ സ്ഥലം മാറ്റിക്കൊണ്ട് പരിഹരിച്ചു. ഇപ്പോൾ സതീശൻ പാച്ചേനിയും പരിഹരിച്ചു. വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യം കൂടി തമാശയുള്ള ഒരു കാര്യമുണ്ട്, അതാണ് നമുക്ക് ഏറ്റവും തമാശ തോന്നേണ്ട കാര്യം, ജനം മനസ്സിലാക്കേണ്ടത്. ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് അത് കേട്ട മന്ത്രി പറഞ്ഞത് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഈ ഭരണസമിതിയിലുള്ളവരൊക്കെ സമുന്നതരായ നേതാക്കന്മാരാണെന്ന്. അങ്ങനെ സമുന്നതരായ നേതാക്കന്മാർ, കറകളഞ്ഞ നേതാക്കന്മാരാണ് എങ്കിൽ പിന്നെ ഇപ്പൊ എന്തിനാണ് മരവിപ്പിച്ച് നിർത്തിയത്? തീർച്ചയായും ഇപ്പോൾ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ MLA കൂടി നമ്മളോടൊപ്പം ഫോൺ ചെയ്യുന്നു. ശ്രീ TN പ്രതാപൻ, ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം വരെ, അവസാന നിമിഷം വരെ ഈ കൺസ്യൂമർ ഫെഡിനെ ന്യായീകരിച്ച വകുപ്പ് മന്ത്രി വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അതിനെ ധീരമായ നടപടി എന്ന് വിളിക്കാമോ? ഈ അന്വേഷണം പര്യാപ്തമാണോ? ഇതിനകത്ത് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തില് സത്യമായ വിശ്വാസ്യത ഇല്ല. കാരണം സഹകരണ വകുപ്പിന്റെ സെക്രട്ടറിയും സഹകരണ വകുപ്പിന്റെ രജിസ്ട്രാറുമാണ് അന്വേഷിക്കാൻ വേണ്ടി വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു വിജിലൻസ് മന്ത്രി ഉണ്ടായിരുന്നു, MD അന്വേഷിച്ചു, റിപ്പോർട്ടുണ്ട്. ബോർഡിന്റെ തീരുമാന പ്രകാരം ഒരു ബോർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റി അന്വേഷിച്ചു, ആ കൺവീനർ കൊടുത്ത റിപ്പോർട്ടുണ്ട്. സ്വാഭാവികമായി ഇതെല്ലാം എടുക്കുമ്പോൾ സഹകരണ വകുപ്പിന്റെ ഒരു സെക്രട്ടറി കൂടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന് വിശ്വാസ്യത ഉണ്ടാകില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇപ്പൊ അതുകൊണ്ട് അതിന് വിശ്വാസ്യത ഇല്ല എന്നുള്ളത് തെളിവാണ്. ഇന്ന് ആഭ്യന്തരമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിനകത്ത് വിജിലൻസ് അന്വേഷിച്ചാലും പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സഹകരണ വകുപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഇന്റർണൽ എൻക്വയറിയിൽ പൂർണ്ണമായും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ? തമിഴ്നാട്, കർണാടക, അതെ ഷാനി, ഞാൻ അതാ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പർച്ചേസും ട്രാൻസാക്ഷനും ഇതുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന് സത്യസന്ധമായി പുറത്തു വരണമെങ്കിൽ CBI തന്നെയാണ് അന്വേഷിക്കേണ്ടത്. CBI അന്വേഷണം നടത്തണം. CBI അന്വേഷണം നടത്തി നേരത്തെ ബോർഡ് മരവിപ്പിച്ചത് കൊണ്ട് പല കാര്യമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഈ INDUC പ്രസിഡന്റായ R. ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇന്നലത്തെ മിനിയാന്ത പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ രാജിവെച്ചതുപോലെ ജോയ് തോമസ് ചെയ്യേണ്ടിയിരുന്ന മാതൃക അദ്ദേഹം നേരത്തെ തന്നെ ഇതിന്റെ ചെയർമാൻ സ്ഥാനം പക്ഷേ ശ്രീ TN പ്രതാപന് അദ്ദേഹം രാജി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ സർക്കാരിന് ഭരണസമിതി മരവിപ്പിക്കേണ്ടി വന്നു. ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് അഴിമതി പുറത്ത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച സതീശൻ പാച്ചേനി അടക്കമുള്ളവരെ നിശബ്ദരാക്കാൻ വേണ്ടി സഹകരണ വകുപ്പ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചെയ്ത നടപടിയാണോ?
ഇതിനകത്ത് ഞാൻ അതിന് ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല സാർ. ഇതിന് ഭരണസമിതി സ്ഥലിപ്പിച്ച് ഏതെങ്കിലും സഹകരണ ഉദ്യോഗസ്ഥനെ ചാർജ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് സത്യം പറഞ്ഞ ഇത്തരത്തിൽ ഇപ്പൊ ഇന്ന് തന്നെ വിജിലൻസ് സംഘത്തിന് ഉത്തരവിടുകയും ഇന്നലെ സഹകരണ വകുപ്പ് മന്ത്രി ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും രാജിവെക്കണം, ന്യായീകരിക്കുകയും ഇന്ന് സർക്കാർ തന്നെ അടിസ്ഥാനമാക്കി അന്വേഷണ റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന ടോമിൻ തച്ചങ്കരി അടക്കം ഇന്നലെ വരെ തള്ളി പറഞ്ഞ വകുപ്പ് മന്ത്രിക്ക് തുടരാൻ അർഹതയുണ്ടോ ശ്രീ ടി എൻ പ്രതാപൻ? വകുപ്പ് മന്ത്രിക്ക് ഇത് കൂടുതലാണ് അർഹത കുറവൊന്നുമില്ല. വകുപ്പ് മന്ത്രി ഇതിനകത്ത് പ്രതിയും കക്ഷിയും ഇല്ലോ. അത് മാത്രമല്ലല്ലോ, ഈ ജോയ് തോമസ് അദ്ദേഹം അല്പം മുൻപ് ഇതേ കൗണ്ടർ പോയിന്റിൽ തന്നെ പറഞ്ഞത് കോൺഗ്രസ് നേതാവ് കെ പി അനിൽകുമാർ ക്രമക്കേടിന് ശ്രമിച്ച് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണെന്നാണ്. അല്ലെ, പിന്നെ ഇതിനകത്ത് സാനിയും ആരോഗ്യത്തിനകത്ത് ഇതിൽ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കട്ടെ. ഇതിന്റെ ആനുകൂല്യങ്ങൾ എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, ആനുകൂല്യങ്ങൾ ആരൊക്കെ പറ്റിയിട്ടുണ്ട്, ആരൊക്കെ ഇതിന് ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇത് ജനങ്ങൾക്കറിയാം, കേരളം കൗൺസിലെ ജനങ്ങളുടെ നികുതി പണമാണ് കഷ്ടപ്പെട്ട് ഇത് കൊടുക്കുന്നത്, ഗവൺമെന്റിന്റെ പൊതുപണമാണ്. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പുറത്തു വന്നതെന്ന് ജോയ് തോമസ് ആരോപിക്കുന്നു. ശ്രീ പ്രതാപൻ, ഇക്കാര്യം കെ പി അനിൽകുമാർ സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യം കെ പി സി സി പ്രസിഡന്റിനോട് നേരെ പറഞ്ഞതാണെന്നും അദ്ദേഹം പ്രതികരിച്ചില്ലെന്നുമാണ് ആരോപണം. ഞാനിതിനെ അഴിമതിയെയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഗ്രൂപ്പോ രാഷ്ട്രീയമായി കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു പൊതുപ്രവർത്തകനാണെന്ന് വളരെ വിനയത്തോടുകൂടി ഷാനി ഞാൻ പറയട്ടെ. നമുക്ക് ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകന്മാരും പൊതുപ്രസ്ഥാനങ്ങളും എല്ലാം നമ്മൾ ശുദ്ധരാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും കൂടി വേണം. അത് ബോധ്യപ്പെടുന്നത് ഏറ്റവും നല്ല മാർഗം എന്താ, അന്വേഷണിക്ക് നമ്മളെ കുറിച്ച് ഒരു പരാതിയും ആരക്ഷേപം ഉണ്ടായാൽ അത് സത്യസന്ധമായി അന്വേഷിക്കാൻ അവസരം ഒരുക്കി കൊടുക്കേണ്ട ആദ്യത്തെ ചുമതല. ഓക്കെ, നന്ദി ശ്രീ ടി എൻ പ്രതാപൻ. ശ്രീ സുരേഷ് ബാബു, കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം വിശ്വാസയോഗ്യമല്ല എന്ന്. അതേ വകുപ്പ് തന്നെ ഇത്ര വലിയ അഴിമതി ആരോപണം അന്വേഷിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ചോദിച്ച അതേ ചോദ്യം താങ്കളോട് ചോദിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ മുഖം രക്ഷിക്കാൻ ഒരു നടപടി പ്രഖ്യാപിച്ചിട്ട് അതിന് ധീരമായ നടപടി എന്ന് വിശേഷിപ്പിക്കാൻ ഒരു സർക്കാരിന് എങ്ങനെയാണ് കഴിയുക? ഷാനി, ഈ ട്രാപ്പിൽ ഞാൻ വീഴില്ല. രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങളെ പൊതു ചർച്ചയാക്കി കോൺഗ്രസിനെ ഒരു ചീത്തയാക്കി കളയാമെന്നുള്ള ഒരു ഒരു ശ്രമം ഷാനിക്കുണ്ടെങ്കിൽ ദയവു ചെയ്ത് അത് രണ്ടാമത് പ്രതികരിക്കാനില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പല അഭിപ്രായമുണ്ട് എന്ന് നമ്മുടെ ചർച്ചയിൽ തന്നെ വ്യക്തമാവുകയാണ്. അതെല്ലാം ഒളിച്ചു വെച്ച് ജനങ്ങൾ അത് അറിയാതിരുന്നാൽ സത്യസന്ധമായി എന്നാണോ? അല്ല, ഈ അഭിപ്രായങ്ങൾ മുഴുവൻ ഞാനിലൂടെ പറയണം എന്ന് വിചാരിക്കുന്നില്ല. താങ്കൾ ഒരുപിടി കാലമായല്ലോ ഇതിനകത്ത്. ഞാൻ ഈ പൊതുചർച്ചയിലകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ അഭിപ്രായങ്ങളോ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളോ പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. നമുക്ക് ഈ കാര്യത്തിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ സുരേഷ് ബാബു, അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇത് ജനങ്ങളെ ബാധിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാടാണ് ചോദിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ വ്യക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കൊടുത്ത കത്തിനെ കുറിച്ച് ഷാനിക്കറിയാം. ഇപ്പോൾ ഈ ഗവൺമെന്റ് ശ്രീ സി എൻ ബാലകൃഷ്ണനും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടിയിരുന്ന് ആലോചിച്ചിട്ടായിരിക്കും അവരെടുത്ത തീരുമാനവും ഈ നടപടിയെ ഭരണത്തിലിരിക്കുന്ന സമിതിയെ മാറ്റി നിർത്തി വകുപ്പുതല അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിടുന്നു, വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഉത്തരവിടുന്നു. ഇതൊന്നും ജനങ്ങളുടെ പിന്നെ ജനങ്ങളുടെ സ്വത്ത് പോരാ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ, കോൺഗ്രസ് നേതാവ് ശ്രീ ടി എൻ പ്രതാപൻ തന്നെയാണ് നമ്മുടെ ചർച്ചയിൽ അത് പോരാ, അത് വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്നത്. അവസാനമായി ശ്രീ വി എസ് സുനിൽകുമാർ, സി ബി ഐ അന്വേഷണം വേണം, സി ബി ഐ അന്വേഷണം കശുവണ്ടി കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് മാത്രമേ വിശ്വാസയോഗ്യമായി ഈ കൺസ്യൂമർ ഫെഡിലെ അഴിമതിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറയുകയാണ്. എന്താണ് താങ്കളുടെ നിലപാട്? അല്ല, അത് ഞാൻ രാവിലെ മുതൽ തന്നെ പറയുന്ന കാര്യമാണ്, സി ബി ഐ അന്വേഷിക്കണം. കാരണം ഈ ഗവൺമെന്റ് അന്വേഷിച്ചാൽ അത് കണ്ടെത്താൻ പോകുന്നില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഗവൺമെന്റ് എടുക്കുന്ന സമീപനം ഈ അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഗവൺമെന്റിന് മുൻപിൽ എത്രയോ നാളുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ പറ്റി ടോമിൻ ചെത്ത ചെങ്കരെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, നേരത്തെ ഓപ്പറേഷൻ അന്നപൂർണയിലൂടെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്, ഇപ്പോൾ സതീശൻ പാച്ചന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഇതിനെല്ലാം പുറമെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളിലൂടെ തന്നെ അറിയാമായിരുന്ന ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവരാനോ അന്വേഷിക്കാനോ ഗവൺമെന്റ് ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം എന്താ, ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ജന
ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമവും അല്ലാതെ സത്യം പുറത്തുകൊണ്ട് ഇവിടെ നേരത്തെ ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് ബാബു സാർ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പ്രശ്നം, ഖജനാവിലെ പൊതു മുതൽ കൊള്ളയടിച്ച പ്രശ്നമാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ അറിവോടും ഒത്താശയോടും കൂടി പൊതു മുതൽ 100 കോടി രൂപ കട്ടുകൊണ്ടുപോയ വിഷയമാണ്. ഈ വിഷയം നിങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ല, CBI തന്നെ അന്വേഷിക്കണം. ആ അന്വേഷിക്കണമെന്ന് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ TN പ്രതാപനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ ഗവൺമെന്റും ഭരിക്കുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റ് ആവശ്യപ്പെടുമോ CBI എൻക്വയറി ആവശ്യപ്പെടണമെന്നുള്ള കാര്യം? ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിലെ ഒരു ഭാഗം നിന്ന് CBI എൻക്വയറി ആവശ്യപ്പെടുക, മറ്റൊരു ഭാഗം അന്വേഷണം പറയുക, എല്ലാ പിന്നെ കോൺഗ്രസുകാരിലെ മാന്യന്മാരായി നിൽക്കുന്ന സ്ഥിതി ഉണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുകയാണ്, നിങ്ങൾ CBI എൻക്വയറി കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പറയണം, ഗവൺമെന്റ് CBI എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെടണം. ഇപ്പോൾ കശുവണ്ടി കോർപ്പറേഷൻ കാര്യത്തിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടല്ലോ, ഹൈക്കോടതിയിൽ പോയപ്പോഴല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഹർജി ഹൈക്കോടതി നിൽക്കുന്നുണ്ട്. ആ ഹർജിയിൽ കക്ഷി ചേരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും CBI കശുവണ്ടി കോർപ്പറേഷന്റെ കാര്യം ശ്രീ സുനിൽകുമാർ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ CBI അന്വേഷണത്തിന് ഇടയാക്കിയ സാഹചര്യത്തെ കുറിച്ച്, അതിനിടയാക്കിയ റിപ്പോർട്ട് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇന്ന് കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശ്രീ ചന്ദ്രശേഖരൻ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾ മാത്രമല്ല, അദ്ദേഹം ശപിച്ചു, ദൈവം അതിന് മറുപടി നൽകും. ആ ഉദ്യോഗസ്ഥനെതിരെ നടത്താവുന്ന എല്ലാ തരത്തിലുള്ള പദപ്രയോഗങ്ങളും നടത്തുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഈ സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് ഒരു കോൺഗ്രസ് നേതാവ് ആരോപണ വിധേയനായി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്ന കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ പരസ്യമായി സംസാരിക്കുന്നത്. സർക്കാർ ഏത് തരത്തിലാണ് നിലപാടെടുക്കുക? ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ. സർക്കാർ ഏത് തരത്തിലാണ്, അഴിമതിക്കെതിരാണ് നിലപാടെങ്കിൽ സർക്കാർ ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇതില് വാസ്തവത്തില് ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഉദ്യോഗസ്ഥന്മാര് പിന്നെ പത്രങ്ങളിൽ കൂടിയോ പൊതു പിന്നെ മാധ്യമങ്ങളിൽ കൂടിയോ കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറയുന്നത് ഇത് ഏതോ കാലത്ത് അരനൂറ്റാണ്ട് കാലം മുമ്പത്തെ സ്ഥിതിയാണ്. അന്ന് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ആരും ഈ തരത്തിലുള്ള അത്യന്തം നിലവാരമില്ലാത്ത ആരോപണങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയാറില്ലായിരുന്നു. അന്നത്തെ പത്രങ്ങളോ അന്നത്തെ വാർത്തകളോ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാം. അങ്ങനെയുള്ള ഒരു സമയത്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ നിയമത്തിലെവിടെയും പറയുന്നൊന്നുമില്ല, പക്ഷേ നിയമത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെയുള്ളൊരു കാലത്ത് അന്നത്തെ കാലത്ത് സ്ഥിതിഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളാണ്, വ്യവസ്ഥകളാണ്. അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് മറുപടി പറയേണ്ട സ്ഥിതിയേ വരില്ലായിരുന്നു, അവർക്കെതിരായിട്ട് ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയില്ലായിരുന്നുള്ള കാലത്ത്. പക്ഷേ ഇന്ന് മിനിറ്റിന് ഈ പൊതുപ്രവർത്തകർ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത, പലപ്പോഴും അടിസ്ഥാനരഹിതമായിട്ടുള്ള, പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. ആ സമയത്ത് അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. തീർച്ചയായും പല ഉദ്യോഗസ്ഥന്മാരും അടിയിൽ കൂടി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാറുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ കൺസ്യൂമർ ഫെഡിലെയും കശുവണ്ടി കോർപ്പറേഷനിലെയും അഴിമതിയെ കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ഒരാളെ പോലും വിടില്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെ മറുപടി പറയേണ്ടി വരും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടത് ഒരു സംശയമില്ല. കാരണം മന്ത്രി ആണല്ലോ പലപ്പോഴും ഈ ആളുകളൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഏതാണ്ട് മന്ത്രി വകുപ്പ് തല അന്വേഷണം നടത്തിയത് പോലും ശ്രീ ജോയ് തോമസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച പോലെയാണ്. അദ്ദേഹം ഇതിലും ഭേദം അതായിരുന്നു. കാരണം കൺസ്യൂമർ ഫെഡ് ചെയർമാനെ കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വിജിലൻസിന്റെ കാര്യം അത് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ രണ്ട് കേസുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യത്തിൽ, എന്തെല്ലാം മാണി കോഴയുടെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇതിൽ ശരിക്കും അന്വേഷണം നടന്നത് നേരത്തെ പ്രതാപൻ പറഞ്ഞ പോലെ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഈ ആളുകളൊന്നുമല്ല, കൺസ്യൂമർ ഫെഡ് ചെയർമാനൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പല ആളുകളും വരും. തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇതിൽ അകപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നന്ദി ശ്രീ എ സജീവൻ, ശ്രീ വി എസ് സുനിൽകുമാർ, ശ്രീ എം വിജയനുണ്ണി, ശ്രീ സുരേഷ് ബാബു, ശ്രീ TN പ്രതാപൻ, ശ്രീ ജോയ് തോമസ് ചർച്ചയിൽ പങ്കെടുത്തതിന് നിലപാടുകൾ വ്യക്തമാക്കിയതിന്. കൗണ്ടർ പോയിന്റ് ചർച്ച പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രധാന വാർത്തകൾ.